ആന്റിയോടെന്തും പറയാം, പക്ഷേ നിന്റെ മാസിയപ്പനോടൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല. അയാള് നിന്നെ കാണാനാ വന്നത്, കണ്ടിട്ടേ പോവൂ. ഇനിയിപ്പോ എന്തെങ്കിലും അറിഞ്ഞുകൊണ്ടുള്ള വരവാണോ എന്ന് ആർക്കറിയാം. കാമുത്തപ്പ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒന്നേ ചെയ്യാനുള്ളൂ, നീ എന്റെ കൂടെ വാ. തൽക്കാലം നിന്റെ മാസിയപ്പന്റെ മുന്നിൽ രക്ഷപ്പെടണം, ഇവിടുത്തെ കാര്യം പിന്നെ നോക്കാം. നീ എന്റെ കൂടെ വാ. ഇവിടെ പറയണ്ടേ? പറയാനൊന്നും നിൽക്കണ്ട. അയ്യോ, പറയാതെ പോയാ? അതപ്പോഴല്ലേ നമ്മുടെ മുമ്പിലെ ഏറ്റവും വലിയ പ്രശ്നം, എത്രയും പെട്ടെന്ന് നിന്റെ മാസിയപ്പന്റെ മുന്നിൽ എത്തുക എന്നുള്ളതാ. ഒന്നും ആലോചിക്കണ്ട, നീ വാ. റാണി വന്നില്ലേ? ഇല്ല. അതെന്താ അവളെ കൂട്ടാതിരുന്നേ? ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ച് വന്നതല്ല. ഓ, അപ്പോ വിചാരിക്കാതെ വന്നതാണല്ലേ. അങ്ങനെ വരണമെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ. ആദിക്ക് ഇവിടെ വരാൻ പ്രത്യേക കാരണം വേണം. കസ്തൂരിയെ കാണാനാണോ വന്നത്? ശരത്, ആദിക്ക് എന്താ ഇവിടെ കാണേണ്ട ആവശ്യം? അല്ല, ഇവിടെ എത്തിയിട്ട് നമ്മളൊന്നും കാണാതെ ഇവളോട് സംസാരിച്ചു നിൽക്കുന്നത് കണ്ടുകൊണ്ട് ചോദിച്ചതാ. ശരത്, കസ്തൂരി എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞയക്കുന്നതിന് വേണ്ടി സ്വന്തം മകളുടെ ഹസ്ബൻഡിനെ മോശക്കാരനാക്കുന്ന ആറ്റിറ്റ്യൂഡ് നല്ലതല്ലേ. എനിക്ക് എന്റെ റാണിമോളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ? ആദ്യ കയറിയിരിക്കെ ഞാൻ കസ്തൂരിയെ കൊണ്ട് ഒരിടത്തേക്ക് ഇറങ്ങിയത്. ഇനിയിപ്പോ പോവണ്ട. അതെന്താ? മകളുടെ ഹസ്ബൻഡ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീട്ടിലെ സെർവന്റും കുട്ടി പുറത്തേക്ക് പോകുന്നത് ശരിയല്ല. അത് ആദ്യ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യ. ഈ യാത്ര ക്യാൻസൽഡ്. ആദി, അകത്തേക്ക് വാ. അങ്കിൾ, എനിക്കിരിക്കാൻ സമയമില്ല, ഞാൻ ഓഫീസിൽ നിന്ന് വരുവാ. ഞാൻ കസ്തൂരി കൂട്ടാൻ വന്നതാ. കസ്തൂരിയെ കൂട്ടാനോ? അതെ. ഇപ്പൊ ഇവളെ എങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റില്ലേ? അതല്ല ആന്റി, ഇവളെ കൊണ്ടുപോയേ പറ്റൂ. ഞാൻ അനുവദിക്കില്ലേ. എനിക്ക് ഇവളെയും കൊണ്ടൊരു അത്യാവശ്യമുണ്ട്. ആന്റി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇവളെ കാണുമെന്ന് പറഞ്ഞ് ഇവിടെ ഒരു ബന്ധു വന്നിട്ടുണ്ട്. ബന്ധുവിനോട് വൈകിട്ട് ഇങ്ങോട്ട് വരാൻ പറ. അത് പറ്റില്ല, ഇവളിവിടെയാണെന്ന് അവർക്കറിയില്ലല്ലോ. കൊണ്ടുപോയി കാണിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാം. എങ്കിൽ ഞാൻ ഇവളെ കൊണ്ടുവരാം. അയ്യോ, അത് വേണ്ട. ഞാൻ ഇവളെ പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാം ആന്റി. അല്ല, കസ്തൂരിക്ക് അവളുടെ ബന്ധുവിനെ കാണണമെങ്കിൽ നീ കൊണ്ടുപോയിക്കോ. അതിനിപ്പോ അനുവാദം ചോദിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ആ ആദി, ഇനിയിപ്പോ ഇവളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ തിരക്കൂട്ടണമെന്നൊന്നുമില്ല. കസ്തൂരിയെ പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കൊണ്ടുപോയാ മതി. പെട്ടെന്ന് കൊണ്ടുവരാം. എന്തിനാ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഉണ്ട്, എനിക്ക് ഇവളെ കൊണ്ട് ആവശ്യമുണ്ട്. ഞാൻ ഇവളെ കൊണ്ട് പോയിട്ട് പെട്ടെന്ന് വരാം. നീ കൊണ്ടുപോയിക്കോ ആദി, പിന്നെ തിരിച്ചു കൊണ്ടുവരണമെന്നും നിർബന്ധമൊന്നുമില്ല. കസ്തൂരി വാ. ആന്റി, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. മകളുടെ ഭർത്താവിന്റെ കൂടെ ഒരു സെർവന്റ് ഇങ്ങനെ കയറുരി വിടുന്നത് ശരിയായ ഏർപ്പാടൊന്നുമല്ല. നാഴികയ്ക്ക് 400 വട്ടം വാക്ക് മാറുന്ന നിങ്ങളും. എന്റെ മോളെയെ ആദ്യം ചേർത്ത് അപവാദം പറഞ്ഞിട്ടാണെങ്കിലും തൽക്കാലം രാധാമണിയുടെ ആ ചിത്രത്തിന് വേണ്ടിയുള്ള ഓട്ടം തടയാൻ പറ്റിയല്ലോ. കസ്തൂരിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നതും ആദിമോൻ, ഇപ്പൊ കൊണ്ടുപോയതും ആദിമോൻ. ഇതിനിടയിൽ ഇവിടുത്തെ റാണിമോൾ എവിടെ? വേണമെങ്കിൽ അങ്ങനെ ഒരു അപവാദം കൂടി കുത്തിപ്പൊക്കി ഉണ്ടാക്കാം. വരട്ടെ, സമയാവുമ്പോ പൊട്ടിക്കാം.
ഇപ്പൊ കാണിച്ച ശരിയായില്ല. കൊച്ചമ്മ ഒളിയും കൊണ്ട് വലിയൊരു കാര്യത്തിന് ഇറങ്ങിയതല്ലേ? കൂടെ വിടരുതായിരുന്നു കൊച്ചമ്മേ. പിന്നെ കസ്തൂരിയുടെ ബന്ധുവിനെ കാണാനാണെന്ന് പറയുമ്പോ തടഞ്ഞു നിർത്താൻ പറ്റൂ? മാത്രമല്ലേ കസ്തൂരിക്ക് അവരെ കാണാൻ പോണോന്ന് പറഞ്ഞ് എന്തു ചെയ്യും? ഇങ്ങനെ കൊണ്ടുപോയി കാണിക്കാൻ മാത്രം വലിയ ബന്ധുക്കളുണ്ടോ അവൾക്ക്? അവളെ കണ്ടേ പറ്റൂന്നാണെങ്കിൽ ഇങ്ങോട്ട് വന്നൂടെ. ഇവിടെ വന്ന കസ്തൂരിയെ കാണണ്ടെന്ന് ആരെങ്കിലും പറയൂ. അതല്ലേ കസ്തൂരി കൗസ്തുഭത്തിൽ ജോലിക്ക് നിൽക്കുകയാണെന്നല്ലേ അവളുടെ കുടുംബക്കാര് വിശ്വസിച്ചിരിക്കുന്നത്? അതുകൊണ്ടെന്താ, അവൾ വീട്ടു ജോലിക്ക് വന്ന പെണ്ണല്ലേ, എവിടെ നിന്നാലെന്താ? ഇനി ഈ വീട്ടിൽ ജോലിക്ക് നിൽക്കാൻ പാടില്ലാന്നുണ്ടോ? എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. എന്ത് സംശയം? വെറുതെ ഓരോന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മനസ്സിൽ സംശയം ഉണ്ടാക്കാതെ പോകുന്നുണ്ടോ ഇവിടുന്ന്? കസ്തൂരി എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോട്ടെ, പക്ഷേ ആദിയുടെ കൂടെയുള്ള യാത്ര അതെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എന്നിട്ട് ശരത്തല്ലേ കസ്തൂരി അവന്റെ കൂടെ പോയിക്കോട്ടെ എന്ന് പറഞ്ഞത്? ആദിയുടെ കൂടെ പോയിക്കോട്ടെ എന്നല്ല ഞാൻ പറഞ്ഞത്, അവള് വേണമെങ്കിൽ അവളുടെ ബന്ധുവിനെ പോയി കണ്ടോട്ടെ എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ശരത്തിന് അവൾ ഇവിടുന്ന് പോണം, അത്രേ വേണ്ടു. അതെ, ആ കുട്ടി ഇവിടെ നിൽക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ആദിയുടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. അവള് കാരണം നമ്മുടെ റാണിമോളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവരുത്. എന്ത് പ്രശ്നം ഉണ്ടാവാൻ? അവരുടെ കാര്യം അവർ നോക്കിക്കൊള്ളും. അവനവന്റെ സ്വഭാവം വെച്ച് കുട്ടികളെ വിലയിരുത്തരുത്. ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. കസ്തൂരി കാരണം നാളെ നമ്മുടെ മോളിലെ കണ്ണു നിറയാൻ പാടില്ല. ആദ്യം സ്വന്തം ഭാര്യ താൻ കാരണം കണ്ണീര് കുടിക്കരുതെന്ന് തീരുമാനിക്കെ, എന്നിട്ട് മതി മറ്റുള്ളവരെ ഉപദേശിക്കുന്നത്. സ്വന്തം മകളെപ്പറ്റി പരദൂഷണം പറഞ്ഞുണ്ടാക്കുന്ന എന്നെ പോലൊരച്ഛൻ ഈ ലോകത്ത് വരെ കാണില്ല. ദൈവമേ, നീ എന്നെ ഒരു മനുഷ്യനല്ലാതാക്കുകയാണ്. റാണിമോളോട് സംസാരിച്ചോ? കാര്യങ്ങൾ ബോധ്യായോ? ഈ ഓപ്പോള് പറഞ്ഞ എന്റെ റാണിമോള് വിശ്വസിക്കാതിരിക്കോ? അപ്പൊ കസ്തൂരി ഇവിടുന്ന് പറഞ്ഞുവിടും. പറഞ്ഞുവിടും. ഞാൻ ഈ കാര്യമൊന്ന് ഏട്ടനോടും അമ്മയോടും പറയട്ടെ. ഇനി ഞാൻ വിളിച്ചിട്ട് വന്നു. ശരി മാഡം. ഓപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞില്ലേ? ഇനിയും ഉണ്ട് വിശേഷങ്ങൾ. കസ്തൂരി എവിടെ? കൊണ്ടുപോയി. കൊണ്ടുപോയിന്നു? ആ, അപ്പൊ റാണിമോളോട് പറഞ്ഞില്ലേ? എന്ത്? കസ്തൂരി ഇവിടുന്ന് കൊണ്ടുപോകുന്ന കാര്യം. എങ്ങോട്ട് കൊണ്ടുപോയി? എങ്ങോട്ടാ കൊണ്ടുപോയതെന്ന് അറിയില്ല. ആരാ കൊണ്ടുപോയത്? മോളുടെ ഭർത്താവ് ആദിമോൻ. ആദിയോ? അതല്ലേ ഞാൻ ചോദിച്ചത്, മോളോട് പറഞ്ഞില്ലേന്ന്. രാധാമണി കൊച്ചമ്മയുടെ കൂടെ പോവാൻ ഇറങ്ങിയതായിരുന്നു, പെട്ടെന്നല്ലേ ആദിമോൻ ബൈക്കിൽ വന്ന് കയറ്റിക്കൊണ്ടുപോയത്. രാധാമണി കൊച്ചമ്മ പറഞ്ഞിട്ടൊന്നും കേട്ടില്ല. ഞാൻ കരുതി മോളറിഞ്ഞായിരിക്കുന്ന്. ഒരുപാട് കുടുംബജീവിതം കണ്ട പരിചയം കൊണ്ട് പറയാ, ഭർത്താവിനെ വിശ്വസിക്കണം. പക്ഷേ ഒരുപാട് സ്വാതന്ത്ര്യം കൊടുക്കുമ്പോ അത് ദുരുപയോഗം ചെയ്യുന്നുണ്ടോന്ന് ശ്രദ്ധ വേണം. ഒരു പെണ്ണിന്റെ സാന്നിധ്യം ഒരുപാട് അനുഭവിക്കുമ്പോ ഏത് പുരുഷന്റെ മനസ്സൊന്ന് ഇളകിപ്പോവും. അതിനുള്ള അവസരം ഭാര്യമാരായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത്. ശാരമ്മയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, സ്നേഹിച്ച് ജീവിക്കുന്നവർക്കിടയിൽ സംശയത്തിന്റെ കരടിയിടരുത്. ആദി കസ്തൂരിയെ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും കൂട്ടിക്കൊണ്ടുപോയി എന്ന് ഞാൻ കേൾക്കുമ്പോഴേക്കും ആദിയെ സംശയിക്കുന്ന കാലം കഴിഞ്ഞു. സംശയത്തിന്റെ പേരിൽ ഒത്തിരി മണ്ടത്തരങ്ങൾ ഞാൻ കാണിച്ചു പോയിട്ടുണ്ട്. വീണ്ടും ആദിയുടെ മുന്നിൽ ഒരു മണ്ടി ആവാൻ എനിക്ക് ഉദ്ദേശമില്ല. എന്നാലും മോളോട് പറയാതെ അവളെ എങ്ങോട്ടാ കൊണ്ടുപോയതെന്ന് അറിയണ്ടേ? അത് ഞാൻ ആദിയോട് ചോദിച്ചങ്ങ് അറിഞ്ഞോളാം. ശാരമ്മ, അക്കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട. അക്കാര്യത്തിലില്ലെങ്കിലും
മോളുടെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ട്. ഓഹോ, വേറെ ടെൻഷൻ ഉണ്ടോ? അങ്ങനെ പുച്ഛിക്കണ്ട. മോളുടെ നക്ഷത്രവും ജാതകവും നന്നായി പഠിച്ചവളാ ഈ ശാരമ്മ. കല്യാണത്തിന് മുമ്പ് ഈ ശാരമ്മ പറഞ്ഞ വഴിപാടുകൾ നടത്തിയത് കൊണ്ട് മാത്രമാണ് കല്യാണം ഒരു തടസ്സമില്ലാതെ കഴിഞ്ഞുപോയത്. ഇപ്പോഴും ആ ദോഷങ്ങളൊക്കെ ഒരു നിഴലായി നിപ്പുണ്ട്. തീർന്നിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഒരുപാടൊന്നും സന്തോഷിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. ആ ആദി മോനെ മോൾ ആഗ്രഹിക്കുന്ന പോലെ കിട്ടാറുണ്ടോ? വഴിയില്ല, തടസ്സങ്ങൾ ഒരുപാടുണ്ട് മോളെ. ഇപ്പം മോളുടെ ജീവിതത്തിന് ഭീഷണിയായി ഒരു ശത്രുണ്ട്. മോളെ കണ്ണുനീര് കുടിപ്പിക്കാനായിട്ട് വന്നവളാ അവള്. കല്യാണം കഴിഞ്ഞിട്ടും ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ പറ്റാത്തവൾ. മോള് ശരിക്കും ശ്രദ്ധിച്ച മോളെ കണ്ണീന്ന് തോരാത്ത കണ്ണുനീരൊഴുക്കാൻ കാത്തിരിക്കുന്ന അവളെ കണ്ടെത്താൻ പറ്റും. എന്റെ കുഞ്ഞിനൊരു നേർവഴി കാട്ടിക്കൊടുക്കണേ. കൗസ്തുഭത്തിൽ ഒരു കണ്ണീരിന്റെ കഥ കൂടി ബാക്കിയുണ്ടെന്ന് ഞാൻ പറഞ്ഞത് നീ മറക്കണ്ട. നടക്കാത്തതൊന്നും ഞാൻ പറയില്ല, അതുപോലെ ഞാൻ പറഞ്ഞതൊന്നും നടക്കാതിരുന്നിട്ടുമില്ല. എന്റെ നാവിന് അങ്ങനൊരു ശക്തിയുണ്ട്. കസ്തൂരിയെ അവളുടെ ഏതോ ബന്ധുവിനെ കാണിക്കാൻ കൊണ്ടുപോവാന്നല്ലേ പറഞ്ഞത്? ഏത് ബന്ധുവിനെയാ? എനിക്കെങ്ങനെ അറിയാം? അത് ആരെങ്കിലും ആവട്ടെ, തിരിച്ചു കസ്തൂരി വീണ്ടും ഇവിടെ തന്നെ എത്തുമല്ലോ. വന്നില്ലെങ്കിൽ രാധാമണി കൂട്ടിക്കൊണ്ടുവരുമല്ലോ. ഞാൻ പലതരത്തിലും രാധാമണിയോട് സംസാരിച്ചു നോക്കി. ഒരച്ഛനും സ്വന്തം മകളെക്കുറിച്ച് ഇങ്ങനെയൊന്നും പരദൂഷണം പറയാൻ പറ്റില്ല. പലതരത്തിലും രാധാമണിയോട് സംസാരിച്ചു നോക്കി. ഒരച്ഛനും സ്വന്തം മകളെക്കുറിച്ച് ഇങ്ങനെയൊന്നും പരദൂഷണം പറയാൻ പറ്റില്ല. അമ്മേ, ഇനിയും എനിക്കിങ്ങനെ ക്രൂരനാവാൻ പറ്റില്ല. കസ്തൂരി എന്റെ മോളാണെന്ന് ഞാൻ ഉറക്കെ വിളിച്ച് പറഞ്ഞു പോകും. ഉള്ളുകൊണ്ട് ഞാൻ എൻ്റെ കസ്തൂരി മോളെ എത്ര കണ്ട് സ്നേഹിക്കുന്നുണ്ട്. അവളെ ഈ വീട്ടിൽ എൻ്റെ മോളായിട്ട് വളർത്താൻ ഞാൻ എന്തുമാത്രം കൊതിക്കുന്നുണ്ട്. എന്നിട്ടും അതാരോടും തുറന്നു പറയാൻ കഴിയാതെ എത്ര കാലം എൻ്റെ മോളോട് എനിക്കൊരു ശത്രുവിനെ പോലെ പെരുമാറാൻ പറ്റും. ഹൃദയം കൊണ്ട് താലോലിക്കുകയും പുറമേ എല്ലാവരും കാണുക ഹൃദയശൂന്യനായി അവളുടെ മുന്നിൽ ഈ അച്ഛൻ അഭിനയിക്കുകയാണെന്ന് പാവം എന്റെ കസ്തൂരി മോൾ അറിയുന്നുണ്ടോ? ഒരു പ്രാവശ്യം എനിക്ക് കാണിച്ചതാ. ദയവ് ചെയ്ത് എന്റെ അച്ഛനെ കാണിച്ചതാ സാറേ.
നിന്റെ അച്ഛൻ ആരാണെന്ന് എന്റെ ഏട്ടൻ എങ്ങനെ അറിയാം? നീ ഈ വീട്ടിൽ വന്നത് എല്ലാവരെയും കൂടി തമ്മി തല്ലിക്കാനാണോടി? ഓടുന്നു മോളെ, വേണ്ട, പൂടി അവിടുന്ന്. മോളെ കസ്തൂരി, നിന്റെ അച്ഛൻ ആരാണെന്ന് ഞാൻ അറിഞ്ഞു. നിനക്കിപ്പോഴും അറിയില്ല. അതറിയാതെ ഞാൻ നിന്നെ ദ്രോഹിച്ചു, പിടിച്ചു തള്ളി. എനിക്കിപ്പോ എന്റെ എട്ടനോട് വെറുപ്പാ മോളെ. സ്വന്തം മോള് കാലിന് വീണ് കരഞ്ഞിട്ടും എന്റെ ഏട്ടന്റെ മനസ്സലിഞ്ഞില്ല. ശരി പറ, എന്തിനാ നീ കരയുന്നത്? എന്താ ഉണ്ടായത്? എന്താ ഒപ്പണെ, എന്താ ഇങ്ങനെ കരയാൻ കാരണം? ഒന്നുമില്ല. നിയന്ത്രിക്കാൻ പറ്റാത്ത സങ്കടം പറഞ്ഞോങ്കി എന്തെങ്കിലും കാരണം കാണുമല്ലോ. എന്താണെങ്കിലും പറ. പറ ഒപ്പണെ. എനിക്കിങ്ങനെ ക്രൂരനാവാൻ പറ്റില്ല. കസ്തൂരി എന്റെ മോളാണെന്ന് ഞാൻ ഉറക്കെ വിളിച്ച് പറഞ്ഞു പോകും. ഓപ്പോളെ പ്ലീസ്, എന്നെ സങ്കടപ്പെടുത്തല്ലേ. എന്റെ ഓപ്പോൾ ഒരിക്കലും കരയാൻ പാടില്ല. ഇപ്പൊ എന്താ കരയാൻ കാരണം? ശരി, എന്താ പറയാൻ മടി? നീ എന്ത് കാര്യത്തിനാ കരയുന്നത്? എന്തും സഹിക്കുന്ന നിനക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത എന്താ ഉണ്ടായത്? പറ ശരി. ശരി, എന്താ പറയാൻ മടി? നീ എന്ത് കാര്യത്തിനാ കരയുന്നത്? എന്തും സഹിക്കുന്ന നിനക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത എന്താ ഉണ്ടായത്? പറ ശരി. ഓപ്പണേ പറ. കസ്തൂരി ഏട്ടന്റെ മകളാണെന്ന് ഞാൻ എങ്ങനെയാ റാണിമോളോടും ഏട്ടത്തിയോടും പറയാ? നിന്റെ മനസ്സിൽ സഹിക്കാൻ പറ്റാത്ത എന്തോ ഒരു സങ്കടമുണ്ട്, അതെന്താന്ന് പറ. പറയോ പോളെ, എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഓപ്പോളുടെ കൂടെ ഞങ്ങൾ എല്ലാവരും ഇല്ലേ? നോക്ക്, ഓപ്പോൾ വിളിച്ചിട്ട് മാത്രമാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പറയില്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചു പോവും. ഞാൻ പെട്ടെന്ന് എന്റെ മോളെ കുറിച്ച് ഓർത്തുപോയി. അവൾക്ക് ഒരച്ഛനില്ലല്ലോ എന്ന് ചിന്തിച്ചു പോയി. അച്ഛനില്ലാത്ത പെൺകുട്ടികളെ കുറിച്ച് ഓർത്തുപോയി. മോളെ, ശാരി ഇപ്പൊ പറഞ്ഞതൊന്നും അവള് കരഞ്ഞതിന്റെ കാരണമല്ലേ. ഓപ്പോള് നമ്മുടെ മുന്നിൽ നിന്ന് ഒരു കള്ളം പറഞ്ഞ് രക്ഷപ്പെട്ടതാ. അതെ, ആ പറഞ്ഞതൊന്നുമല്ലാത്ത എന്തോ ഒരു വലിയ വേദന ശാരിയുടെ ഉള്ളിലുണ്ട്. നമ്മുടെ മുന്നിൽ നിന്ന് മറച്ചു പിടിച്ചതാ. Thank you.
നിന്റെ മുഖത്തെന്താ ഒരു കള്ളത്തരം? ഒന്നുമില്ലേ? പിന്നെന്താ എന്റെ മുന്നിൽ നിൽക്കുമ്പോ നിന്റെ മുഖം വിളറി വെളുത്തത്? നിന്നെ നിന്റെ അമ്മ പ്രസവിച്ചപ്പോ വൈറ്റാട്ടിയുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിയത് ഞാനാ. അന്ന് മുതൽ നിന്നെ കാണാൻ തുടങ്ങിയതാ ഞാൻ. നീ എവിടെയായിരുന്നു? ഞാൻ ആദിസാന്റെ ബന്ധുവീട്ടിലായിരുന്നു. കസ്തൂരിയുടെ അറസ്റ്റിന് പിന്നിൽ ആരുടെ തന്ത്രം? മൂടിവെച്ച രഹസ്യങ്ങൾ പുറത്താകുമോ? ചീരുവിന്റെ ചിത്രം രാധാമണി കണ്ടെത്തിയാൽ ആരൊക്കെ വലയിൽ കൂടുന്നു? ഉത്തരം കാണാത്ത സമസ്യകളുമായി പുതിയ കാഴ്ചകളിലേക്ക്.